നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരക്ഷയുടെ കാര്യത്തിൽ ഇനി ആശങ്ക വേണ്ട. രാജ്യത്തിന്റെ പുതിയ ഉപദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി വിക്രം മിശ്രയെ നിയമിച്ചു. ഇദ്ദേഹം ഡിസംബർ 11 വരെ ചൈനീസ് അംബാസിഡർ ആയിരുന്നു. പ്രദീപ് കുമാർ റാവത്ത് ആണ് പുതിയ ചൈനീസ് അംബാസിഡർ. 1989 ബാച്ചിലെ IFS ഉദ്യോഗസ്ഥനാണ് മിശ്രി. നേരത്തെ മ്യാൻമർ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നയതന്ത്ര മേധാവിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്തോ ചൈന സംഘർഷ സമയത്ത് ചൈനീസ് അംബാസിഡറായി പ്രവർത്തിച്ചു. ചൈനയുമായി ബന്ധപ്പെട്ട പല നിർണായക ചർച്ചകളും നയിച്ച പരിചയവും ഇദ്ദേഹത്തിനുണ്ട്. ഗാൽവാൻ താഴ്വരയിലെ 2020 ജൂലൈയിലെ അനിഷ്ട സംഭവം നടക്കുമ്പോഴും മിശ്രിയായിരുന്നു നയതന്ത്ര മേധാവി. വിദേശകാര്യ വകുപ്പിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലും യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ പല മിഷനുകളിലും അംഗമായിരുന്നു. 2012-14 കാലത്ത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 2014 മോദിയുടെയും പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്നു. 1997 മുൻ പ്രധാനമന്ത്രി ഗുജറാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്നു. ശ്രീനഗർ സ്വദേശിയായ മിശ്രി ഡൽഹി ഹിന്ദു കോളേജിൽ പഠിച്ചു. MBA ബിരുദധാരിയാണ്. നേരത്തെ സിനിമാ മേഖലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും പുതിയ വ്യക്തി സുരക്ഷാ മേഖലയിലേക്ക് എത്തുമ്പോൾ അത് കുറച്ചുകൂടി ആശ്വാസകരമായി മാറുകയാണ്. അതേസമയം RSS പ്രവർത്തകരുടെ മരണത്തിന് ഉത്തരവാദികളായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ തേടിയുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ കേന്ദ്രം നിരവധി കാര്യങ്ങൾ ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വിവരം തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പുകൾ സജീവമാണ് എന്നാണ്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി കേന്ദ്ര ഇന്റലിജൻസ് രംഗത്തിറങ്ങുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളായി എത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നവരെയടക്കം നിരീക്ഷിക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തിരിക്കുകയാണ്. ആലപ്പുഴ, കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം ജില്ലയുടെ തീരമേഖലകൾ കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും പരിശീലനം നൽകുന്നുവെന്ന വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് പോപ്പുലർ ഫ്രണ്ട് SDPI ക്യാമ്പുകൾ സജീവമായിരിക്കുന്ന അവസ്ഥയാണ്. എന്നിട്ടും ഒന്നും അറിയാത്ത മട്ടിൽ സംസ്ഥാന പോലീസ് തുടരുന്നുവെന്നതും ദൗർഭാഗ്യകരമാണ്. ഇത്തരം ക്യാമ്പുകളും അപരിചിതരുടെ സാന്നിധ്യവും കേന്ദ്ര രഹസ്യാന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോഴുള്ളത്. മതപഠന കേന്ദ്രങ്ങളിലടക്കം മാസങ്ങളായി താമസിക്കുന്നവരെ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിൽ ലഭ്യമല്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളികളായി എത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നവരെയും നിരീക്ഷിക്കുന്നുണ്ട്. ആലപ്പുഴ, കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം ജില്ലയുടെ തീരമേഖലകൾ കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും പരിശീലനം നൽകുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി അന്വേഷണത്തിന് തുടക്കമിട്ടത്. മത്സ്യമേഖലയിൽ പണിയെടുക്കാനായി എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ SDPI ബന്ധം പുലർത്തുന്നതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. എറണാകുളത്തെ മട്ടാഞ്ചേരി, ആലപ്പുഴ ജില്ലയിലെ അരുകുറ്റി, പാണാവള്ളി, പൂച്ചാക്കൽ, വളഞ്ഞവഴി, കുറുവൻതോട്, പുന്നപ്ര, പല്ലന, പാനൂർ, പതിയാങ്കര, ആറാട്ടുപുഴ, കരുനാഗപ്പള്ളിയുടെ പടിഞ്ഞാറൻ മേഖല തുടങ്ങി വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങൾ ഇതിനോടകം ശേഖരിക്കുകയുണ്ടായി. ആലുവ, മട്ടാഞ്ചേരി, പെരുമ്പാവൂർ, മാഞ്ഞാലി എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ആലപ്പുഴയിൽ ആയുധ പരിശീലനം നൽകാൻ എത്തിയതായുള്ള വിവരങ്ങളും കിട്ടിയിരിക്കുകയാണ്. പ്രാദേശികമായി പ്രവർത്തിക്കുന്ന IB ഉദ്യോഗസ്ഥരും നേരത്തെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട സൂചനകൾ കേന്ദ്രത്തിന് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.